പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് സൈക്കിളുകൾ ആദ്യമായി അവതരിപ്പിക്കുന്നത്. സൈക്കിൾ കൂടുതൽ സാങ്കേതികമായി മുന്നേറുകയാണ്. ഭാവി ഇലക്ട്രിക്കാണെന്നും ഇലക്ട്രിക് സൈക്കിളുകൾക്ക് ജനപ്രീതി ലഭിക്കുന്നുണ്ടെന്നും അടുത്ത കാലങ്ങളിലായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ വിഭാഗത്തിൽ ഒന്നിലധികം ഉൽപ്പന്നങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഇലക്ട്രിക് സൈക്കിൾ നിർമ്മാതാക്കളിൽ ഒരാളാണ് നെക്സു. നെക്സുവിൽ നിന്നുള്ള റോംബസ് പ്ലസ് എന്നൊരു മോഡൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയും അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ബ്ലൂ കളർ ഓപ്ഷനിലുള്ള ഇലക്ട്രിക് സൈക്കിളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. വൃത്താകൃതിയിലുള്ള LED ഹെഡ്ലാമ്പാണ് സൈക്കിളിൽ ഒരുക്കിയിരിക്കുന്നത്. മുന്നിലും പിന്നിലും ബോഡി കളർ മഡ്ഗാർഡുകളും ഇതിന് ലഭിക്കുന്നു. ഹാൻഡിൽ ബാർ കട്ടിയുള്ള യൂണിറ്റാണ്. കൂടാതെ ഇലക്ട്രിക് ഡ്രൈവ് ട്രെയിനായുള്ള നിയന്ത്രണ പാനലും അതേ ഹാൻഡിൽ ബാറിൽ തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് സൈക്കിൾ ഒരു ഹൈബ്രിഡ് ഫ്രെയിമിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇൻഫ്രെയിം ബാറ്ററിയുടെ സവിശേഷതയും ഇതിന് ലഭിക്കുന്നു. ഫ്രെയിമിനുള്ളിൽ വയറുകളും റൂട്ട് ചെയ്യുന്നു. സീറ്റിന്റെ ഉയരം ക്രമീകരിക്കാവുന്നതും പിൻഭാഗം വളരെ ലളിതവുമാണ്. ഓഫ് റോഡ് നോബി ടയറുകളുള്ള 26-inch വീലുകളാണ് സൈക്കിളിന് ലഭിക്കുന്നത്. സ്പോക്കുകൾ ബ്ലാക്ക് ഔട്ട് ആയതിനാൽ അലുമിനിയം റിം മനോഹരമാണെന്ന് വേണം പറയാൻ. മുന്നിലും പിന്നിലുമുള്ള പെട്രൽ ഡിസ്കുകളും ഡിസൈൻ ഘടകത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. പിൻവശത്തെ ടയറിന്റെ കേന്ദ്രത്തിലായി ഇലക്ട്രിക് മോട്ടറും സജ്ജീകരിച്ചിരിക്കുന്നു. സവിശേഷതകളുടെ കാര്യത്തിൽ റോംബസ് പ്ലസ് ശരിക്കും ഒരു നീണ്ട പട്ടികയുമായിട്ടൊന്നുമല്ല വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇലക്ട്രിക് ഡ്രൈവ് ട്രെയിൻ തുടരാൻ ആവശ്യമായതെല്ലാം ഉണ്ടെന്ന് വേണം പറയാൻ. റോംബസ് പ്ലസിനൊപ്പം വോക്ക് അസിസ്റ്റ് മോഡും നെക്സു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ ഫീച്ചറിൽ സൈക്കിൾ നമ്മൾ തള്ളുന്നതിന് പകരം 6 km സ്പീഡിൽ നമ്മുടെ ഒപ്പം സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ടെലിസ്കോപ്പിക് ഫ്രണ്ട് സസ്പെൻഷൻ, റൈഡിംഗ് മോഡുകൾ, 3 സവാരി വേഗത, ഇരട്ട ഡിസ്ക് ബ്രേക്കുകൾ എന്നിവയെല്ലാം സൈക്കിളിലെ പ്രധാന സവിശേഷതകളാണ്. ഇതിന് ഹാൻഡിൽ ബാർ ഘടിപ്പിച്ച നിയന്ത്രണ പാനലാണ് ലഭിക്കുന്നത്. ഇത് സവാരി മോഡുകളും സവാരി വേഗതയും നിയന്ത്രിക്കാൻ റൈഡറെ സഹായിക്കുന്നു. .2 ആമ്പിയർ ബാറ്ററിയുമായി ജോടിയാക്കിയ 250 volt ഹബ് മോട്ടറാണ് റോംബസ് പ്ലസിന് കരുത്തു നൽകുന്നത്. ഫ്രെയിമിനുള്ളിൽ ബാറ്ററി മൗണ്ട് ചെയ്തിരിക്കുന്നു. പൂർണ്ണമായും ചാർജ് ചെയ്യാൻ 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ സമയമെടുക്കും. പൂർണ്ണ ഇലക്ട്രിക് മോഡിൽ 22 km പെഡലിക് മോഡിൽ 32 km കമ്പനി അവകാശപ്പെടുന്നത്. ഇലക്ട്രിക് ഡ്രൈവ് ട്രെയിൻ ഓണാക്കാനോ ഓഫാക്കാനോ ഒരാൾക്ക് നിയന്ത്രണ പാനലിലെ ഓൺ ഓഫ് ബട്ടൺ ഉപയോഗിക്കാം. ഇത് ഓൺ ആയിരിക്കുമ്പോൾ സ്ഥിരമായി പെഡലിക് മോഡിലാണ്. ഈ മോഡിൽ ഇത് അടിസ്ഥാനപരമായി ഒരു ഹൈബ്രിഡ് പോലെ പ്രവർത്തിക്കുകയും റൈഡർ പെഡൽ ചെയ്യുമ്പോൾ പവർ അസിസ്റ്റ് നൽകുകയും ചെയ്യുന്നു. ലോ, മീഡിയം, ഹൈ എന്നിങ്ങനെ ഇലക്ട്രിക് സൈക്കിളിന് 3 സ്പീഡ് ക്രമീകരണങ്ങളും ലഭിക്കുന്നുണ്ട്. മണിക്കൂറിൽ 25 km ആണ് പരമാവധി വേഗത. അതേസമയം ഇലക്ട്രിക് അസിസ്റ്റ് ഓഫാക്കിയാൽ റോംബസ് പ്ലസ് ഓടിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഫ്രണ്ട് സസ്പെൻഷൻ റീബൗണ്ടുമായി പൊരുതുന്നു. പക്ഷേ ഈ വില നിലവാരത്തിൽ കൂടുതൽ സങ്കീർണമായ സസ്പെൻഷൻ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവില്ല. സീറ്റിംഗ് മൃദുവും സുഖപ്രദവുമാണ്. റിയർ സസ്പെൻഷനിലാണ് ഇത് വന്നിരുന്നതെങ്കിൽ സവാരി കൂടുതൽ മികച്ചതായേനെ എന്ന് വേണം പറയാൻ. 32,925 രൂപയാണ് നെക്സു റോംബസ് പ്ലസിന്റെ വില. വ്യത്യസ്ത ഘടകങ്ങൾക്കായി വ്യത്യസ്ത വാറണ്ടി കാലയളവുമായാണ് സൈക്കിൾ വരുന്നത്. കൺട്രോളറും ചാർജറും 6 മാസം വാറണ്ടിയോടെയാണ് വരുന്നത്. ഫ്രെയിമിനും ഫോർക്കിനും 1 വർഷത്തെ വാറണ്ടിയും നൽകുന്നുണ്ട്. ഇലക്ട്രിക് മോട്ടറിനും ബാറ്ററിക്കും 18 മാസം വാറണ്ടിയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നെക്സു റോംബസ് പ്ലസ് ഒരു സൈക്കിളിനേക്കാൾ മികച്ചതാണ്. റൈഡിംഗ് ഒരു രസകരമായ അനുഭവമാണ്. യാത്രകൾ, ശാരീരിക ക്ഷമത, സൈക്കിൾ വിനോദം, യാത്രാമാർഗം, റേസിംഗ് എന്നിവ പോലുള്ള കാര്യങ്ങൾ റോംബസ് പ്ലസിന് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സാധിക്കും. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ്സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.